ഹായോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുണ്ട് മീനും വേരിയൻസും എന്താണെന്നാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡി ഡിസ്കസ് ചെയ്ത കണ്ടിന്യൂസ് റാൻഡം വേരിയബിളായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രോബോളിറ്റി കർവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പറയാം അപ്പം അതുകൊണ്ട് ആ പ്രോബിലിറ്റി കെർവിൻ്റെ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ആക്സസിലും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എഫ് ഓഫ് എക്സ് നമ്മൾ വൈ ആക്സസിലെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ എക്സിൻ്റെ വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് അത് ഒരു ഫംഗ്ഷൻ്റെ ഫോമിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കും അത് ഗ്രാഫ് നമുക്ക് കിട്ടാം അപ്പോൾ ആ ഗ്രാഫ് കിട്ടുന്ന സമയത്ത് ആ ഗ്രാഫിനെയാണ് നമ്മൾ പ്രോബിലിറ്റി കർവ് എന്ന് വിളിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ എക്സ് എക്സാക്സസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇപ്പൊ എക്സിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന് ഇടയിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്നായിരിക്കും ചോദിക്കുക അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് എക്കും ടയിൽ എക്സ് വാല്യൂ വരുന്ന സമയത്തുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ മീൻ ചെയ്യുന്നത് എ മുതൽ എക്സ് വരെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബിലിറ്റി കർവ് അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല് എ മുതൽ ബി വരെ എന്ത് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം ഇൻ ഡെഫിനറ്റ് ഇൻറ്റഗ്രേറ്റ് ഫ്രം എ ടു ബി എഫ് ഒ ഫെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഏരിയ അണ്ടർ ദി കർവ് എന്താണ് എഫ് ഒ ഫെക്സും ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രിലേ ടു ബി എഫ് ഒ എക്സ് ഡി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും പ്ലസ് ടു മുതലേ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഇവിടെയും അതേ കൺസെപ്റ്റുകൾ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രോബിലിറ്റി ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു എഫ് ഒ ഫെക്സ് ആണ് അല്ലെങ്കിൽ ഒരു പി ഡി എഫ് ആണ് ഈ പി ഡി എഫ് ആണ് നമ്മൾ ഈ ഗ്രാഫായിട്ട് വരക്കുന്നത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്ക്രീറ്റിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് നമുക്ക് വരക്കാം പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് കർവ് അല്ല കിട്ടുക അവിടെയും നമ്മൾ എക്സ് വാല്യൂ എക്സ് ആക്സിസിലും എഫ് ഓഫ് എക്സ് വാല്യൂ വൈ ആക്സിസിലും തന്നെയാണ് പക്ഷെ നമുക്ക് അവിടെ അറിയാം ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയതുകൊണ്ട് എക്സ് ഓരോ പെർട്ടിക്കുലർ വാല്യൂസ് ആയിട്ടാണ് ഇങ്ങനെ പോവുക അപ്പോൾ അവിടെ നമ്മൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഈ രീതിയിലുള്ള പോയിന്റുകളാണ് വരിക ഇവിടെ പോലെ ഒരു കണ്ടിന്യൂസ് കർവ് അല്ല നമുക്ക് ഡിസ്ട്രീറ്റിൻ്റെ കേസ് കിട്ടുക അവിടെയും ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമുക്ക് വരക്കാൻ പറ്റും ഇവിടെ പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഒരു കെർവായിട്ട് മാറും അവിടെ നമുക്കൊരു ഹിസ്റ്റോഗ്രാം പോലെയോ അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഒക്കെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് അവിടെ കിട്ടുക പക്ഷേ ഇവിടെ ആ രീതിയിലല്ല അതൊന്ന് ജസ്റ്റ് ബേസിക്ക് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കാരണം അത് നമുക്ക് ഇനി അങ്ങോട്ടൊക്കെയുള്ള ക്ലാസ്സുകളിൽ പലപ്പോഴായിട്ട് ആവശ്യമുണ്ടാകും ഇനി ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏജ് ഓഫ് ബേബീസ് എക്സ് ഇയേഴ്സ് ബീങ് ബ്രോട്ട് ടു ദി ടു എ പോസ്റ്റ് നാറ്റൽ ക്ലിനിക് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് ബൈ ഫോർ ഇൻ ടു മൈനസ് എക്സ് വെൻ സീറോ സീറോ അതർവൈസ് ഇഫ് സിക്സ്റ്റി ബേബീസ് ആർ ബ്രോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡേ ഹൗ മെനി ആർ എക്സ്പെക്റ്റഡ് ടു ബി അണ്ടർ എയ്റ്റ് മന്ത്സ് ഓൾഡ് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ ആരും മനസ്സിലാക്കുക എന്താണ് ഈ സിമ്പിളായിട്ട് മനസ്സിലാക്കുക ആ പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കോ കാര്യങ്ങളോ ആ ഒന്നും തൽക്കാലം ചിന്തിക്കേണ്ട ഇവിടെയുള്ള നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേബീസിൻ്റെ ഏജാണ് അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയ്റ്റ് മന്ത് ഏജില് കുറവുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കണ്ടുപിടിക്കണം അപ്പൊ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം എക്സ് ഇയേഴ്സിലാണ് തന്നിരിക്കുന്നത് അതായത് ഇയേഴ്സിൽ ഫോമിലാണ് പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മന്തിലാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നിരിക്കുന്ന ഇപ്പോൾ ആവറേജ് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണോ എന്ത് യൂണിറ്റിലാണോ ഡിഫൈൻ ചെയ്യുന്നത് അതേ യൂണിറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എയ്റ്റ് മന്ത് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഇയേഴ്സിലേക്ക് എയ്റ്റ് ബൈ ട്വൽവ് ആണോ അല്ലെ ട്വൽവ് ഇയേഴ്സ് ട്വൽവ് മന്ത് ആണ് വൺ ഇയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എയ്റ്റ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എയ്റ്റ് ബൈ ട്വൽവ് എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ആ വാല്യൂയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ പ്രോബിലിറ്റി കാണേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നോക്കുക ഇവിടെ സിൻസ് എക്സ് ഈസ് ഗിവൺ ഇൻ ഇയേഴ്സ് സോ കൺവേർട്ട് എയ്റ്റ് മന്ത്സ് ദാറ്റ്സ് ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന ടു ബൈ സോറി എയ്റ്റ് ബൈ ട്വൽവ് രണ്ടിൽ കോമൺ ഫാക്ടർ ആയിട്ട് എന്തുണ്ട് നമ്മുടെ ഫോർ ഉണ്ട് സോ ടു ബൈ ത്രീ എന്ന് വരും അത് സിംപ്ലിഫൈ ചെയ്താൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ബൈ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം എപ്പോഴും ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ ഒന്ന് മനസ്സിലാക്കാം പിന്നെ ഇവിടെ സിക്സ്റ്റി ബേബീസ് ആർ ബ്രോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നമുക്ക് ഇവിടെ കാര്യമായിട്ട് വേണ്ട കാരണം എന്താ ഈ നമുക്ക് വേണ്ടത് എയ്റ്റ് മന്ത് താഴെയുള്ള എത്ര കുട്ടികൾ അവിടെ ഉണ്ട് ആ ക്ലിനിക്കിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം എയ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന എയ്റ്റ് മന്ത് താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്തു ടു ബൈ ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കുക എയ്റ്റ് മന്ത് താഴെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടു ബൈ ത്രീ ഇയേഴ്സിൽ താഴെ എന്ന് പറയുമ്പോൾ ടു ബൈ ത്രീനെക്കാട്ടി കുറവുള്ള എക്സിൽ അതിന്റെ പ്രോബിലിറ്റി ആണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്ടഡ് ടു ബി എന്ന് പറഞ്ഞാൽ പ്രോബബിൾ എന്താണ് സാധ്യത എന്നുള്ളതാണ് അവിടെയും അവർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സിക്സ്റ്റി ബേബീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേസുകൾ നം തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതും കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളിവിടെ ചെയ്യാം പ്രോബേർട്ടി ഓഫ് എക്സ് ലെസ് ദാൻ ടു ബൈ ത്രീ ആണ് അപ്പോൾ അത് നോക്കാം പ്രോബർട്ടി ഓഫ് എക്സ് ലെസ് ദാൻ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണെങ്കിൽ നമുക്ക് എന്ത് വരും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് പ്രോബോറിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ടു ബൈ ആണ് ഞാൻ തൽക്കാല കർവ് വെച്ചിട്ട് തന്നെ പറയുകയാണ് നിങ്ങൾ എക്സാമിന് കർവിൻ്റെ ഒരു കൺസെപ്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട പക്ഷേ ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കാനുണ്ട് അവിടെ നമുക്കിത് കൂടുതലായിട്ട് വേണം സപ്പോസ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫങ്ഷൻ ഈ രൂപത്തിലാണെന്ന് വിചാരിക്കാം ഓക്കെ എക്സാക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ കർവ് കിട്ടുക തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സപ്പോസ് എന്ന് വിചാരിക്കുക ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരച്ചു ഇതാണ് നമ്മുടെ കർവ് ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കർവ് വരിക ബാക്കിൽ സോറി ഈ ഒരു കർവ് നമുക്ക് കുറച്ചും കൂടി ഇതേ രീതിയിൽ തന്നെ വരക്കാം ഓക്കെ സപ്പോസ് ഇതാണ് നമ്മുടെ പ്രോബോൾട്ടി കർവ് എന്ന് വിചാരിക്കുക അപ്പം ഈ കർവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കറിവില് എവിടെ വരെയുള്ളൂ സീറോ മുതൽ ടു വരെ മാത്രമേ പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അതാണ് ഞാൻ സീറോ മുതൽ ടു വരെ മാത്രമേ എഴുതിയത് ബാക്കിയുള്ള എന്താണ് പ്രോബബിലിറ്റി സീറോ ആണ് ഇവിടെയൊക്കെ സീറോ ആണ് ഇവിടെ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ ഇവിടെ ശരിക്കും വരുന്ന വാല്യൂ എത്രയാണ് ത്രീ എക്സ് ബൈ ഫോർ ഇൻറ്റു ടു മൈനസ് എക്സ് ഫോമിലാണ് ഇവിടെ ഈ സംഭവം വേരി ചെയ്യുന്നത് അതൊന്നും മനസ്സിലാക്കി വെക്കാം ദെൻ ഇനി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സ് ലെസ് ദാൻ ടൂ ബൈ ത്രീ ആണ് അപ്പോൾ എക്സ് ലെസ് ദാൻ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ഉള്ള ഒരു വാല്യൂ ആണ് സം പോയിന്റ് സംതിങ് ആയിരിക്കും നമ്മുടെ വാല്യൂ ഉണ്ടാവുക അപ്പോൾ ഇവിടെ എവിടെയോ ആണ് ആ വാല്യൂ വരുന്നത് അപ്പോൾ ഇതാണ് സപ്പോസ് ടു ബൈ ത്രീ എന്ന് വിചാരിക്കുക അപ്പോൾ എക്സ് ലെസ് ദാൻ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കൌട്ടൊക്കെ കംപ്ലീറ്റ് വരും അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ശരിക്കും വരുമ്പം ഇതിൻ്റെ ബാക്കൌട്ടൊക്കെ കംപ്ലീറ്റ് വരും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെ ഉള്ളൂ സീറോ മുതൽ ടു വരെ മാത്രമേ ഫംഗ്ഷൻ എന്തുള്ളൂ നോൺ സീറോ വാല്യൂ ഉള്ളൂ അപ്പം ടു ബൈ ത്രീയേക്കാൾ കുറവെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെയാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ടൂ ബൈ ത്രീ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ പറഞ്ഞിരിക്കുന്ന ടു ബൈ ത്രീ വരെയുള്ള എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നതിന് ഇൻഡിഗ്രേറ്റ് ചെയ്യണം പക്ഷേ ഈ മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു ബൈ ത്രീ വരെ ഫംഗ്ഷൻ എന്തില്ല വാല്യൂ ഇല്ല മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് പ്രോബേർട്ടി വാല്യൂ എന്താണ് സീറോ ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട ആ പറഞ്ഞിരിക്കുന്ന സീറോ വരുന്ന വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ഫംഗ്ഷന് നോൺ സീറോ വരുന്നത് അവിടെ മാത്രം എന്ത് ചെയ്യുക നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക സോ ഇവിടെ ഇൻറ്റഗ്രേഷൻ വരുന്നത് സീറോ മുതൽ ഈ പറഞ്ഞിരിക്കുന്ന ടു ബൈ ത്രീ വരെയാണ് അതുകൊണ്ടാണ് സീറോ ടു ടു ബൈ ത്രീ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വയ്ക്കാം ഈ പ്രോബർട്ടി കർവ് വെച്ചിട്ടന്നെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നത് അപ്പോൾ പ്രോബേർട്ടി ഓഫ് എക്സ് ലെസ് ദാൻ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻറ്റഗ്രൽ സീറോ ടു ടു ബൈ ത്രീ ഈ പറഞ്ഞിരിക്കുന്ന സീറോ മുതൽ ടു വരെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്തായാലും ടൂവിൻ്റെ ഉള്ളിൽ വരുന്നൊരു വാല്യൂ സീറോക്കും ടുക്കും ഇടയിൽ വരുന്നൊരു വാല്യൂ ആണ് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ഫങ്ഷൻ്റെ ഈക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ആ സംഭവം ഒന്ന് ഇനി ഇത് സിമ്പിളായിട്ടൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതുള്ളൂ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ത്രീ ബൈ ഫോർ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക ബാക്കി എക്സിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ദെൻ ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു അപ്പോൾ അവിടെ ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു ടു ഇൻറ്റു ക്യാൻസൽ ആവും എക്സ് സ്ക്വയർ മാത്രം എക്സ് സ്ക്വയറിന് ഇൻറ്റർഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂ ബൈ ത്രീ വിത്തിൻ ലിമിറ്റ് സീറോ ടു ബൈ ത്രീ ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ വരാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് നയൻ എന്നു വെച്ചാൽ എന്താണ് മെയിൻ മീൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നോക്കുക പ്രോബിലിറ്റി ദാറ്റ് എന്താണ് എക്സ്പെക് ടു എക്സ്പെക്റ്റഡ് ടു ബി അണ്ടർ എക്സ്പെക്റ്റഡ് ടു ബി അതായത്

എക്സ് വരെ ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് തരും ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സാധാ പി ഡി എഫ് അതായത് പി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ അതുപോലെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സി ഡി എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ആ റിലേഷൻഷിപ്പ് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഒ ഫെക്സും സി ഡി എഫും കണ്ടിന്യൂസിൻ്റെ കേസിൽ എന്താണ് റിലേറ്റഡ് ആണ് ഒരു ഫാ ഇക്വേഷൻ റിലേറ്റഡ് ആണ് നമ്മുടെ ഡിസ്ക്രീറ്റിലും റിലേറ്റഡ് റിലേറ്റഡ് തന്നെയാണ് പക്ഷെ ഒരു ഡയറക്റ്റ് അത് ഒരു ഇക്വേഷൻ കിട്ടൂല പക്ഷെ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പം എഫ് ഒ എക്സ് അതായത് പി ഡി എഫ് ഡയറക്റ്റായിട്ട് തരാതെ ചില കേസിൽ നമുക്ക് സി ഡി എഫ് തരും എന്നിട്ട് ഇതേപോലെ പ്രോബോർട്ടീസ് ചോദിക്കും അങ്ങനെ സി ഡി എഫ് തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ പി ഡി എഫ് കാണാം ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നോക്കാം if x is a continuous random variable with പി of എഫ് എഫ് ഓഫ് എക്സ് ആൻഡ് സി ഡി എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ദെൻ അറ്റ് എവറി എക്സ് അറ്റ് വിച്ച് ദ എന്ന് വെച്ചാൽ ഏതൊക്കെ പോയിന്റിലാണോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം പക്ക തിയററ്റിക്കലി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റൂ പക്ഷേ തൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞ ഡെറിവേറ്റീവ് വരുന്നത് മാത്രം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാവില്ല അത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി സോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫെക്സ് ഇസ് സ്മോൾ എഫ് ഓഫ് എക്സ് അതായത് ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എൻ്റെ നമ്മുടെ പി ഡി എഫ് ഓക്കെ അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഒഫെക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റിലേഷൻഷിപ്പാണ് കാരണം എക്സാമിന് ചോദിക്കും സി ഡി എഫ് തന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന് സപ്പോസ് നമുക്കിവിടെ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫെക്സ് തരുന്നതിന് പകരം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കാം എന്നിട്ട് നിങ്ങളോട് ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താലും ഡയറക്റ്റ് ആ എഫ് ഓഫ് എക്സ് എടുത്ത് ചെയ്താൽ എന്തായിരിക്കും ഉത്തരം തെറ്റാണ് അപ്പം അവിടെ ഉള്ള കേസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്മോൾ എഫ് ഓഫ് എക്സ് ആണോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണോ തന്നിന് ആദ്യം ക്ലിയർ ആക്കുക അതിനുശേഷം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് തന്നിരങ്കിൽ തന്നിരിക്കുന്ന ഫങ്ങ്ഷനെ ഒന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അതിനുശേഷം ആ കിട്ടുന്ന ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ അത് എപ്പോഴൊന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ പ്രോബ്ലം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് ഇത് വലിയൊരു അല്ല കാരണം നമുക്ക് എന്താണ് മീൻ എന്നുള്ളത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പഠിച്ച അതേ സംഭവം തന്നെ ഒറ്റ വ്യത്യാസം ഡിസ്ക്രീറ്റിൽ സിഗ്മ ഉപയോഗിച്ചെടുത്തൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് എന്താവും ഇൻറ്റഗ്രൽ ആവും ബേസിക് ആയിട്ട് മനസ്സിലാക്കുക ആ കാര്യം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മ്യൂ എന്നൊക്കെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടു സിഗ്മ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് അതെനിക്ക് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് തന്നെയാണ് പക്ഷേ ഓവർ എന്താണ് എക്സ് ആണ് ഇവിടെ ഓവർ എക്സ് എന്ന് പറഞ്ഞു ഇവിടെ ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ്ലി ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എവിടെ നിന്ന് ഇവിടെ വരെയുണ്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സിന്റെ എഫ് ഓഫ് എക്സ് ഇതാണെന്ന് മീ എന്ന് പറയുന്നത് ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് വരിക പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിമ്പിൾ ഫോം എന്താ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അവിടെയും ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ സ്ക്വയർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ എക്സ്ക്വയർ ഇൻഡ് എഫ് ഒ എക്സ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻ എഫ് ഒ എക്സ് ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ സോ ഡെഫിനിഷൻ നോക്കാം ദ എക്സ്പെക്റ്റഡ് മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയാം അല്ലെങ്കിൽ മീൻ എന്ന് പറയാം എല്ലാം ഒരേ സിനോണിംസ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓർ മീൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ് എക്സ് ഈസ് ഗിവൺ ബൈ മ്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദാറ്റ് ഇസ് ഇകൾ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻ എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ദ വേരിയൻസ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ആൻഡ് മീൻ വാല്യൂ മീൻ വാല്യൂ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വേരിയൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ വേരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ റാൻഡം വേരിയബിൾ എത്രത്തോളം മീൻ ഇന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വേരിയൻസ് എന്ന് സാധാരണ രീതിയിൽ ഡിസ്ക്രീറ്റിൽ വിളിക്കുക ഇവിടെ അതേ കൺസെപ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വേരിയൻസ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം സിഗ്മാ സ്ക്വയർ എക്സ് അത് ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഈ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി സിഗ്മ സ്ക്വയർ യൂസ് ചെയ്താൽ മതി സിഗ്മാ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മീ ഹോൾ സ്ക്വയർ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇവിടെ എക്സ് മൈനസ് മീ ഹോൾ സ്ക്വയർ വന്നാൽ എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് എക്സ് മൈനസ് മീ ഹോൾ സ്ക്വയർ അപ്പം ഇപ്പുറം വരുന്ന സമയത്ത് എഫ് ഓഫെക്സ് അതുപോലെ തന്നെ ഉണ്ടാവും എക്സിന് പകരം എന്ത് ചെയ്യുക എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതാണ് നമ്മുടെ വേരിയൻസ് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമല ഇതല്ല എന്തുവരും വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് സിഗ്മാ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മാ സ്ക്വയർ എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് അറിയുന്നതാണ് പഠിച്ച ഇക്വേഷനാണ് അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് ഇൻഡക്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നത് നമുക്കെന്നാൽ ഇതിൻ്റെ ഈ പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പഠിച്ച് നോക്കാം സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഓൾറെഡി ഡിസ്ക്രീറ്റിൽ പഠിച്ചാണ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണത് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ സോ റൂട്ട് വേരിയൻസ് ഓഫ് എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ാലും അവിടെ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും മെയിൻ കണ്ടുപിടിക്കണം വേരിയൻസ് കണ്ടുപിടിക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ ഓക്കെ ദെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓഫ് ഗ്രേവൽ സെയിൽസ് എക്സ് വാസ് വീക്ക് ബൈ പി എഫ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു ബൈ സോറി ത്രീ ബൈ ടു ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ഫോർ സീറോ ലസ് ഡാൻ ഇക്വൾ ടു എക്സ് ലസ് ഡാൻ ഈക്വൽ ടു വൺ ഈക്വൽ ടു സീറോ അതർവൈസ് ഇവല്യുവേറ്റ് ദ മീൻ ആൻഡ് വേരിയൻസ് അൽഫഫൈൻ സ്റ്റാൻഡേർഡ് ഇവേഷൻ ഓക്കെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഓരോന്നായിട്ട് ഡിനോട്ട് ചെയ്യാം ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ എക്സ് എഫ് ഓഫ് എക്സിൻ്റെ പകരം നമുക്ക് തന്നിട്ടുണ്ടതാണ് ത്രീ ബൈ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ശ്രദ്ധിക്കുക മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സീറോ ടു വണ്ണ് വരെ മാത്രമേ ഫംഗ്ഷൻ എന്തുള്ളൂ നോൺ സീറോ വാല്യൂ ഉള്ളു അതായത് ത്രീ ബൈ ടു ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളിടത്തൊക്കെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് സീറോ ആണ് അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിന്നാലും സ്വാഭാവികമായിട്ടും ആ ഇൻറ്റഗ്രേഷൻ ഏത് രീതിയിലേക്ക് വന്നോളും ഈ പറഞ്ഞിരിക്കുന്ന സീറോ ടു വണ്ണ് വരെ മാത്രം സീറോ ടു വൺ വരെ മാത്രമേ ഫങ്ഷൻ എന്തുള്ളു വാല്യൂ ഉള്ളൂ സോ സീറോ ടു വൺ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം സീറോ ടു വണ്ണിൽ നിനക്ക് എന്ത് കൊടുക്കാം ത്രീ ബൈ ടു ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ഇനി ഇതിൻ്റെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടാൽ മതി സിമ്പിൾ ആണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇൻറ്റഗ്രേഷൻസ് ആണ് നമുക്കറിയുന്നതാണ് സോ ത്രീ ബൈ ടു കോമൺ ആയിട്ട് പുറത്തെടുക്കാം എക്സ് ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ത്രീ ബൈ ടു ഇൻറ്റു എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് പവർ ഫോർ ബൈ ഫോർ വിത്തിൻ ലിമിറ്റ് സീറോ ടു വൺ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ത്രീ ബൈ എയ്റ്റ് വരും ഇതാണ് നമ്മുടെ എന്ത് മീൻ എന്ന് പറയുന്നത് അപ്പം മീൻ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ എയ്റ്റ് എട്ടി ഇനി എന്ത് കണ്ടുപിടിക്കണം വേരിയൻസ് കണ്ടുപിടിക്കണം വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്യർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്യർ ഇതിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഈ പറഞ്ഞതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇതിലേക്ക് നോക്കാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ സി കണ്ടു ഇൻഡെക്യുലർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് എഫ് ഒ എക്സിന് വരുന്നത് നേരത്തെ അതേപോലെ എക്സ്പെക്റ്റേഷനിൽ ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതേ കൺസെപ്റ്റ് തന്നെയാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്തില്ല ത്രൂ ഔട്ട് ഒരു വാല്യൂ ഇല്ല സ്പ്ലിറ്റ് ആയിട്ടാണ് വാല്യൂ അപ്പോൾ അവിടെ സീറോ ടു വണ്ണിനിടയില് മാത്രം ഫംഗ്ഷൻ വാല്യൂ കൊടുക്കുക ബാക്കി ഉള്ളത് സീറോ ആയി പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻറ്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എക്സ് സ്ക്വയർ ഇൻറ്റു സീറോ ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ വാല്യൂ ഡി എക്സ് പ്ലസ് വൺ ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു സീറോ ഡി എക്സ് ഇതാണ് നമ്മൾ ചെയ്യുക പക്ഷേ ആദ്യത്തെയും രണ്ടാമത്തെയും സോറി ആയിരത്തി മൂന്നാമത്തെ ഇൻറ്റഗ്രൽ എന്താ സീറോ ആവും ഇത് മാത്രമേ നോൺ എക്സിസ്റ്റ് സോറി എക്സിസ്റ്റൻസ് ആയിട്ടുണ്ടാവുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഒരേ തവണ ഞാൻ ചെയ്യുന്നില്ല അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ കൂട്ടുന്നതുകൊണ്ട് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി നോൺ സീറോ വാല്യൂവിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ടു അവിടെയുള്ള ലിമിറ്റ് മാത്രമേ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ സോ ഇനി ഇവിടെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ബൈ ടു പുറത്തെടുക്കുക എക്സ് സ്ക്വയർ ഉണ്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പവർ ഫോർ ഈ പറഞ്ഞിരിക്കുന്ന ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൺ ബൈ ഫൈവ് കിട്ടും സോ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്വയർ വൺ ബൈ ഫൈവ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു അത്രയാണ് ത്രീ ബൈ എയ്റ്റ് അതിൻ്റെ സ്ക്വയർ സിമ്പ്ലിഫൈ ചെയ്യുമ്പോൾ നയൻറ്റീൻ ബൈ ത്രീ ട്വൻറ്റി ദാറ്റ് ഈസ് പോയിൻറ്റ് സീറോ ഫൈവ് നയൻ എന്ന് കിട്ടും സിഗ്മയുടെ വാല്യൂ ഇതാണ് വേരിയൻസ് ഓഫ് എക്സ് പോയിന്റ് സീറോ ഫൈവ് നയൻ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയർ റൂട്ട് എടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കുമ്പം പോയിൻറ്റ് ടു ഫോർ ഫോർ വരും ഓക്കെ അപ്പോൾ അത് സിമ്പിളായ പ്രോബ്ലമാണ് നമുക്കിവിടെ ആകെ വേണ്ടത് സിമ്പിൾ ഇൻറ്റഗ്രേഷൻ അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊന്നും നമുക്ക് പ്രശ്നമില്ല ഓക്കെ ദൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് നോക്കാം ദ പി ഡി എഫ് ഓഫ് ദ ഏജ് ഓഫ് ബേബീസ് എക്സ് ഇയേഴ്സ് ബീങ് ബ്രോട്ട് ടു എ പോസ്റ്റ് നാഷണൽ ക്ലിനിക് ഈസ് ഗിവൺ ബൈ നേരത്തെ നമ്മൾ ഒരു പി ഡി എഫ് കാണാൻ വേണ്ടി ഉപയോഗിച്ച അതേ ക്വസ്റ്റ്യൻ ആണ് ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആവറേജ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എടുക്കുമ്പോൾ ആ ഒരു ഇക്വേഷൻ ഫങ്ഷൻ ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ക്വസ്റ്റിൻ ഇതാണ് ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം ദെൻ അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഇൻ എഫ് ഓഫ് എക്സ് പക്ഷേ സീറോ ടു ടു വരെയാണ് ഫംഗ്ഷൻ വാല്യൂ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ ദെൻ ടു ദെൻ ടു ടു ഇൻഫിനിറ്റി അപ്പോൾ ഇവിടെ സീറോ ഇവിടെ ഈ ഫംഗ്ഷൻ വാല്യൂ ഇവിടെ അങ്ങോട്ട് സീറോ അപ്പോൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ മൂന്ന് ഇൻ്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ആവും ഫസ്റ്റീം ലാസ്റ്റത്തെത്തി ഇൻ്റഗ്രൽ സീറോ ആവും അടുത്ത ഇൻ്റഗ്രൽ മാത്രം എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം ത്രീ ബൈ ഫോർ എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് വരും വൺ എന്ന് വരും ഓക്കെ ഇത് സിമ്പ്ലിഫൈ ചെയ്യുക സാധാരണ ഇൻറ്റഗ്രേഷൻ തന്നെയാണ് ത്രീ ബൈ ഫോറ് പുറത്തെടുക്കുക ഈ പറഞ്ഞ എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്ത് വരും ടു ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ ഇവിടെ എക്സ് പവ എക്സ് പവർ ഫോർ ബൈ ഫോർ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും ഈക്വൽ ടു വൺ ഒന്ന് വരും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ മീൻ വരും ദെൻ അടുത്തത് വേരിയൻസ് ഓഫ് എക്സ് ഇക്വേഷൻ ചെയ്താൽ ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അതിൻ്റെ അത് കണ്ടുപിടിക്കാം അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്ക്വയർ ഇൻഡു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അത് സ്വാഭാവികമായിട്ട് സീറോ ഇൻറ്റു ടു ടു ആവും എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സിന് വരും ത്രീ എക്സ് ബൈ ഫോർ ഇൻറ്റു ടു മൈനസ് എക്സ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും സിക്സ് ബൈ ഫൈവ് തന്നെ വരും ഓക്കെ സിക്സ് ബൈ ഫൈവ് അപ്പോൾ ഇതിൻ്റെ അന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറാണ് സിക്സ് ബൈ ഫൈവ് എക്സാമിന് എപ്പോഴും ശ്രദ്ധിക്കുക വേരിയൻസ് കാണുമ്പോൾ മിക്കവാറും നിങ്ങൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടിട്ട് അവിടെ നിർത്തും തീർന്നു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക ഇക്വേഷൻ ഇതാണ് അതുകൊണ്ട് ഇക്വേഷൻ എപ്പോഴും ആദ്യം ചെയ്താൽ അതിനുശേഷം മാത്രം പ്രൊസീഡ് ചെയ്യാം സോ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് പോയിൻറ്റ് ടു തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് മാത്രമേ കാണുന്നുള്ളൂ ഇനി സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർ ഡിവിഷൻസിക്കട്ട് റൂട്ട് പോയിൻറ്റ് ടു അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന നോക്കുക ക്ലിയർ അല്ലാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം